ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ദേവരൂപ പോവുകയാണ്. ദേവരൂപ പോകാനായിട്ട് ഒരു 3 ദിവസത്തെ ട്രക്കാണ് മൊത്തത്തിൽ. ഒരു ദിവസം നമ്മളൊരു ബേസ് ക്യാമ്പിൽ പോവും. ബേസ് ക്യാമ്പിൽ പോയിട്ട് അവിടെ നിന്ന് 2-ാമത്തെ ദിവസം അവിടെ പോവും. അവിടുത്തെ 1 ദിവസം സ്റ്റേ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം തിരിച്ചു വരും. അങ്ങനെയാണ് പ്ലാൻ. അപ്പം ഞാൻ കുറച്ച് ലഗേജ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്, ഒരു 20 ലിറ്ററിൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാനൊരു എക്സ്ട്രാ ഒരു ടീഷർട്ടും ഒരു എക്സ്ട്രാ ഒരു പാൻറ്റും ക്യാമറ അക്സസറീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന ഒരു പയ്യൻ്റെ ക്യാമറയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അവൻ തന്നതുകൊണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ്റെ ഒരു എക്സ്ട്രാ ഒരു 3 ബാറ്ററിയും കൂടെ ഉണ്ട്. അപ്പം മൊത്തം 5 ബാറ്ററിയിലാണ് ദേവരൂപ പോണത്. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ, അവിടെ ദേവരൂപയിൽ മൊബൈലിന് റേഞ്ച് ഇല്ല, ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോഴത്തേക്ക് 5 ബാറ്ററിയും പവർ ബാങ്കിൽ ചാർജ് തീരുന്നവരെ എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോസ് ഞാൻ കവർ ചെയ്യാം. അപ്പോഴത്തേക്കും ലഗേജ് കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ടെൻറ്റ് കൊണ്ടുപോകണമുണ്ട്, സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുപോകണമുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണമുണ്ട്. ഒരുപാട് ലഗേജ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം ഇവിടെ നിന്ന് ഞാനിപ്പോൾ ചൗക്കിലാണ് നിൽക്കുന്നത്, പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി വൈച്ചിരുന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് വന്നിട്ട് ജസ്റ്റ് കുളിച്ചു. കുളിച്ച ശേഷം അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ചാർജ് എല്ലാ ബാറ്ററിയും പവർ ബാങ്കും എല്ലാം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ ഒരു ഇവിടെ നിന്ന് നേരെ വൈച്ചിലാണ്, വൈച്ചിലാണ് നമ്മൾ ബേസ് ക്യാമ്പ്. വൈച്ചിലിന് മറ്റേ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡും കഴിച്ചിട്ട് നേരെ ഇനി അവിടെ നിന്ന് ദേവരൂപ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വൈച്ചും വരെയുള്ള വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാത്തത്. അപ്പോഴത്തേക്കും ഇനി വൈച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ എടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ഞാൻ ഇവിടെ വന്ന് 15 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ലോക്ക്ഡൗൺ ആയി, കുറച്ച് ഒരു ഏകദേശം 2 മാസം ആവാറായി. അപ്പോഴത്തേക്ക് 26-ാം തീയതി വരെയുള്ള ലോക്ക്ഡൗൺ 30-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും ദേവരൂപ പോയിട്ട് വന്നിട്ട് ചന്ദ്രഗിനി എന്ന് പറഞ്ഞ ട്രക്കും കൂടെ ചെയ്യണമെന്നുണ്ട്. ചന്ദ്രഗിനിയും കൂടെ ട്രക്ക് ചെയ്തിട്ട് നേരെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒന്നുകിൽ ക്വാറൻ്റൈൻ ഇരിക്കും, അല്ലെങ്കിൽ RT-PCR ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഒരുപാട് എഡിറ്റ് ചെയ്യാൻ കിടക്കുകയാണ്. ഒരുപാട് ഏകദേശം 500 GB അടുപ്പിച്ച് വീഡിയോസ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ലാപ്ടോപ്പിൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലവും, ലാപ്ടോപ്പ് കുറച്ച് പവർഫുൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്പോൾ ഇടാൻ പറ്റാത്തത്. മൊബൈലിലും അത്രയും വലിയ വലിയ മൊബൈൽ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൊബൈലിലും എഡിറ്റ് ചെയ്ത് ഇടാത്തത്. എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത്രയും ദിവസം ഡിലേ ആയതിനും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ. കൂടുതലുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും പറയില്ല. അപ്പം ശരി, അപ്പം ഇനി വൈച്ചിൽ നിന്ന് നേരെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി വീഡിയോ. ഓക്കെ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദേവരൂപ പോകാനായിട്ട് മലാന ഡാം 2-ൻ്റെ അവിടെ നിന്ന് നമ്മൾ വൈച്ചിലോട്ട് പോണ വഴീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം വൈച്ചിലോട്ട് പോണ വഴിക്ക് ഒരു നല്ലൊരു കയറ്റം ഉണ്ടല്ലോ, ആ കയറ്റം നമുക്ക് കയറേണ്ട, പിന്നെ സ്ട്രെയിറ്റ് പോയാൽ മതി. മുകളിലെ കോട്ടേജിൽ ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നിന്ന് സ്ട്രെയിറ്റാണ് ദേവരൂപ പോണത്. ട്രക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കിതയ്ക്കുന്നത്. കണ്ട, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള റൂട്ട് തന്നെയാണിത്. വൈച്ചിലോട്ട് പോകണം, വൈച്ചിൽ നമുക്ക് മുകളിലോട്ട് കയറണ്ട, താഴെ സ്ട്രെയിറ്റ് പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പിങ്സ് ഞാൻ എടുക്കാം. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. ഇത് 3 ദിവസത്തെ ട്രക്കായതുകൊണ്ട് 3 പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇറക്കുന്നത്. മറ്റേ ബൈച്ചിൻ്റോട്ട് കയറുന്ന ആ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുവഴി വേണം പോയി, ഇതുവഴി വേണം പോയി. ഇതുവഴിയും വേണമെങ്കിലും ബൈച്ചിൽ പോകാം, പക്ഷേ ഇത്രയും വലിയൊരു കയറ്റം കയറണ്ട. ആ വഴി നേരെ സ്ട്രൈറ്റ് പോകണമാണ് ദേവരൂപ. കണ്ട, എൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ബാഗ് കണ്ടില്ല, സ്ലീപ്പിംഗ് ബാഗാണ്, വേറെ ഒന്നുമല്ല. പിന്നെ അരുണിൻ്റെ ജാക്കറ്റ് താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാഗിൻ്റെ അകത്ത് അരുണിൻ്റെ ഗോപ്രുണ്ട്, ഒരു സ്പീക്കറുണ്ട്, ഡ്രസ്സുണ്ട്, എല്ലാം കൂടെ കുറച്ച് നല്ല വെയിറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരെ മീറ്റ് ചെയ്ത ശേഷം ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കാൻ. കണ്ട, ഈ വഴി നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ഒഴുകുന്നതാണ് മലാന അറുക. അവിടെ ഒരു താഴെ ഒരു വഴിയിൽ വെച്ച് അവരെ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത ശേഷം അവിടെയും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടന്നു തുടങ്ങും.
വൈകിട്ടിന് മുമ്പ് അവിടെ എത്തണം. ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഇത്രയും സമയത്തിനുള്ളിൽ അവിടെ എത്തണം. മോട്ടാഗ്രഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോട്ടാഗ്രഹൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദേവരൂപ പോകാൻ പോവുകയാണ്. നമ്മൾ ഈ സ്ഥലത്ത് കൂടെയാണ് അന്ന് വൈച്ചില് ഷോർട്ട് മറ്റേ ലോങ് കട്ട് വഴി കയറിയത്. ചെറിയ കയറ്റേ ഉള്ളൂ വൈച്ചിലോട്ട് പോകാൻ. നമ്മൾ നേരത്തെ താമസിച്ച സ്ഥലത്തോട്ട് പോയി, ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആണ് നമ്മളന്ന് ഇതുവഴി വന്നത്. നമ്മളപ്പം അതുവഴിയല്ല പോകണം, നമ്മൾ ഇതുവഴിയാണ് ദേവരൂപ പോകണത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മൾ ഏകദേശം എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പേരുണ്ട്. നമ്മൾ അമർ ബൈയ്യൻ്റെ വൈഫും വരുന്നുണ്ട്. കണ്ട, ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ആണ്. കണ്ട, ദേവരൂപൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നല്ല ശാന്തമായിട്ടുള്ള നല്ല വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഏകദേശം ഇവിടെ നിന്ന് നമ്മൾ ഇപ്പം അടുത്ത ക്യാമ്പ് ബേസ് ക്യാമ്പിലോട്ട് പോണത് 5 മണിക്കൂർ നടക്കാറുണ്ട്. കണ്ട, അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കണ്ട, പോണ വഴിക്കണ്ട ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ഒരു സ്ഥലം കണ്ടുണ്ട്. നമ്മുടെ കോളും പയ്യ അത് ആ കല്ല് വീഴുകയാണ്. വെള്ളത്തിൻ്റെ ഫോഴ്സ് നോക്ക്. ആടി പോളി ഊപ്പർ. ഓ, ഇനി ഇതിൻ്റെ മോൾ കയറണല്ലോ. എന്തോന്നാടാ? ഓ, എടുത്ത്. കണ്ട, നമ്മൾ ആ സ്ട്രൈറ്റുള്ള വഴി ഇതുവരെ പോകത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളച്ചാട്ടമാണ്. നമ്മളിവിടെ നിന്ന് സ്ട്രെയിറ്റ് കയറി ഇതാ ഈ ഒരു ചെറിയ വഴി കൂടെ വേണം ഇനി ദേവരൂപ പോകാൻ. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട. വെള്ളച്ചാട്ടം ഇറങ്ങിയാണ് ഇതുവഴി അങ്ങ് പോണത്. വേണ്ട, ഇതുവഴിയൊക്കെ പോയി അതിൽ ജോയിൻ ചെയ്ത് മലാന റിവറായിട്ട് അങ്ങ് പോവും. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെയാണെന്ന് തോന്നുന്നു കയറുന്നത്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കൂടെയാണ് ഇനി അടുത്ത വഴി. അപ്പം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വീടും. എടാ, റൊട്ടിയും ശർക്കര എവിടെ? കഴി കഴി, നിനക്കാണോ? നമ്മളിപ്പം ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അമർബൈയും പുള്ളിക്കാരൻ്റെ വൈഫും താഴെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മറ്റേ 3 പേര് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം
നമുക്ക് ഡാം തൊട്ട് ഇതുവരെ നടന്ന ദൂരം ഇനി ഇവിടെ നിന്ന് അത്രയും ദൂരമുണ്ട് ബേസ് ക്യാമ്പിലോട്ട്. രണ്ട് മൂന്ന് വഴിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, തെറ്റിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്കൊക്കെ പോയാൽ ചിലപ്പോൾ കരടി വരും എന്നൊക്കെ പറയുന്നത് അറിഞ്ഞുകൂടാ. കരടിക്ക് വഴി ബാലു എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, ബാലു വരും എന്നാണ് പറയുന്നത്. വെള്ളം തീർന്നു, നിറയ്ക്കണം. ക്രോസ് ചെയ്ത് പോകണമല്ലോ. ഇവിടെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേണ്ട, ഇവിടെ നോക്കിയാൽ നമ്മുടെ വൈച്ചിലിനെ ക്യാമ്പ് കാണാം. ഏതാണെന്നറിഞ്ഞുകൂടാ, അതാണ് മൊത്തത്തിൽ ആ വൈച്ചിൽ. വേണ്ട, അതാണ് അത്. അവിടെ കുറച്ച് കണ്ണം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞു, അത് മാജിക് വാലിയാണ്. അതിൻ്റെ അങ്ങ് മലാനയാണ്. വേണ്ട, ഇത്ര ദൂരം നമ്മൾ വന്നു നോക്ക്. ഈ സൈഡ് നല്ല വ്യൂ ആണ്, എവിടെ നോക്കിയാലും വ്യൂ ആണ്. വേണ്ട, അടിപൊളി അല്ലേ. മൊത്തം ഗ്രീൻലാൻഡിൻ്റെ ഒരു പച്ചപ്പായിട്ട് കിടക്കുന്ന മൂന്ന് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാം. ഓ അടിപൊളി. ഇനി നമ്മൾ വന്ന ദൂരം ഇനി ഏകദേശം നടക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരനെ കാണാനില്ല, വിസിലടിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ രണ്ട് പേര് മുമ്പിലോട്ട് പോയിട്ടുണ്ട്. വഴി രണ്ടാവുന്ന സ്ഥലം വിത്ത് അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം വേറൊരു പുള്ളിക്കാരൻ താഴെ പോയിട്ടുണ്ട്, ആ പുള്ളിക്കാരൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. വെയിലുമുണ്ട്, തണുപ്പുമുണ്ട്, എല്ലാമുണ്ട്. ഇവിടെ എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്, കണ്ട. വീണ്ടും നമ്മൾ നടന്നു തുടങ്ങി ഫോറസ്റ്റിൻ്റെ അകത്തുകൂടെ. നേരത്തെ ഒരു ഒരു കൊടി പോലൊരു സംഭവം കണ്ടായിരുന്നില്ലേ, അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്ന അതിരിൻ്റെ ആ ഒരു സാധനമാണത്. അടിപൊളി ഒരു വെള്ളച്ചാട്ടം. റിവർ ക്രോസിംഗ് ആണ് വരുന്നത്. ഓ ഇനി കുറച്ച് പച്ചപ്പ്, അടിപൊളി.
സൂപ്പർ അളിയാ, അടിപൊളി കേട്ടാളിയാ. അടിപൊളി. കുതിരയെ കഴുതേടാ ഒരു കുതിരേന്റെ ഒരു ഇതുണ്ടല്ലേ, ഓവർ കഴുതയെന്നും പറയാൻ പറ്റൂല, കുതിരയെന്നും പറയാൻ പറ്റൂല. മനോക്ക് അടിപൊളി. ഐവി കുതിര ഓട്ടിക്കുകയാണ്, പക്ഷേ കഴുതേനെ ഓട്ടിക്കുകയാണ്. അടിപൊളി അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചോട്ടാഗ്രഹൻ എന്നാണ് പറയുന്നത്. കണ്ട നല്ല വ്യൂ ആണ്, നോക്ക്, ഉണ്ട് അടിപൊളി, ഉണ്ട് ഇവിടെ നോക്കിയാലും വ്യൂ ആണ്. ഈ ചോട്ടാഗ്രഹൻ നിന്ന് നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങും. ഇറങ്ങിയ ശേഷം നമ്മളിനി അടുത്തൊരു ഡെസ്റ്റിനേഷനിലാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യാൻ പോണത്. അപ്പം വീഡിയോ മൊത്തത്തിൽ കാണുക, അടിപൊളിയല്ലേ. ഹൈ ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. മഴയും പെയ്യുന്നുണ്ട്, കൂടെ മഞ്ഞും പെയ്യുന്നുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, മഞ്ഞും കൂടെ പെയ്യാണ്. കണ്ടോ, കണ്ട ഐസും കൂടെ പെയ്യാണ്. കണ്ട അലി, ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നെങ്കിൽ രാത്രി ഇപ്പം എക്സ്ട്രീം തണുപ്പായിരിക്കും ചിലപ്പോൾ അവിടെ ക്യാമ്പിൽ. വീണ്ടും കാട്ടിനകത്ത് കൂടെ പോവുകയാണ്. സൂപ്പർ ഇടി, ഇടി വെട്ടുന്നു. അപ്പം നല്ല മഴയായിരിക്കും രാത്രി, നോക്കാം. വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയ കണ്ട പെയ്ത കണ്ട സൂസിരിക്കുന്നുണ്ട്. അയ്യോ, നന്നായിട്ട് പെയ്യുന്നുണ്ട് ഇപ്പോൾ. അമ്പോ, ആലിപ്പഴം പോലെയാണ് പോയിരുന്നത്. ആലിപ്പഴം ആണെന്നാ തോന്നുന്നു, മഞ്ഞല്ല. ഇപ്പം ഹിൽ സ്റ്റോൺ പെയ്യാണ്, കണ്ട തറ പെയ്യുന്നുണ്ട്. എന്തിനാവോ അങ്ങോട്ട് പോകുമ്പോൾ എന്താവോന്ന് അറിഞ്ഞൂടെ, പടക്ക് പടക്കെന്ന് പറഞ്ഞാണ് വന്ന് വീഴുന്നത്. ഓക്കെ, ഓ ഇതിന് കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ പെയ്യും. നല്ല ഇടി വിട്ടുന്നുണ്ട്, ഹെയിൽ സ്റ്റോൺ നന്നായിട്ട് കടക്കുന്നുമുണ്ട്. നമുക്ക് പെയ്ത്
ഇപ്പോൾ ഈ മുട്ടെടുത്ത് ഇറങ്ങുന്ന പോലെയാണ് ഫീൽ തോന്നുന്നത്. കടുക്കുന്നു കൂടെയാണ് കണ്ടത്. നന്നായിട്ട് പെയ്യുന്നുണ്ട്, കണ്ട തറം മൊത്തം ഏകദേശം വെള്ളമായിട്ടുണ്ട്. കണ്ട കണ്ട നന്നായിട്ട് ഹിൽ സ്റ്റോണൊക്കെ പെയ്ത് ഏകദേശം മഞ്ഞ് പെയ്ത പോലെ ആയി തറ മൊത്തം. അപ്പോൾ അവിടെ ചെറിയൊരു ഒരു ഒരു തണലുണ്ടെന്ന്. അപ്പം അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് കുറവെന്ന് പറഞ്ഞു മഴ. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ട, എൻ്റെ ഇടയിൽ മൊത്തം ആയിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ പെയ്ത് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മഴ കുറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജാക്കറ്റ് മാറ്റിയിട്ട് റെയിൻ കോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ട നല്ല തണുപ്പുണ്ട്, കണ്ട ഐസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പറ്റാതെ. സൂപ്പർ അമേസിങ്. ഒരു രക്ഷയില്ല, എന്ത് ഫോഴ്സിൽ വെള്ളം വരും നോക്ക്. ഒരു മുട്ടം കയറ്റമാണ് ഇനി അടുത്തത്. പതുക്കെ പതുക്കെ കയറാം. മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് ചറകാനും ചാൻസ് ഉണ്ട്. ഐസും വീണ് കിടക്കുന്നുണ്ട്, കണ്ടോ. അതുകൊണ്ട് ചറകും ഐസ്, കണ്ടോ, ഐസ് വീണ് കിടക്കുന്നുണ്ട്, ചറകാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ കാര്യമായിട്ട് മഞ്ഞ് പെയ്തിരിക്കുന്നു. മഞ്ഞല്ല, ഹെയിൽ സ്റ്റോൺ ആണ് തോന്നുന്നു. ഹെയിൽ സ്റ്റോൺ പെയ്ത് കല്ലായി സെറ്റായി കിടക്കുകയാണ്. കണ്ട ചറകുന്നുണ്ട്. അവിടെ കുറച്ച് ഓപ്പണായിട്ട് കുറച്ച് സ്ഥലം കിടക്കുന്നു. അടിപൊളി, വാവ്. ഓക്കെ, കണ്ട അവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു, ഇതിലും മൊത്തം പച്ചപ്പായിട്ട് കിടക്കുന്നു. പക്ഷെ ഇതിൻ്റെ പുറകെയുള്ള ആ മലയിലൊക്കെ മഞ്ഞുണ്ട്. വീണ്ടും നമ്മൾ നടന്നു തുടങ്ങിയാണ്. നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് ക്യാമ്പിന് വേണ്ടി. ഇത് ഭംഗിയല്ലേ. ശേ, നൈസ്, ഒരു വെള്ളക്കുതിര. പ്യുവർ വൈറ്റ് അല്ല, നേരം ഏകദേശം അടിപൊളി വൈൽഡ് ഹേ. ശേ, ദോനോ ഓ, കണ്ട ഇവിടെ മൊത്തം കുതിരകളുടെ സ്ഥലമാണ്. കണ്ട കണ്ട കുതിര, അവിടെ ഒരു അമ്മ കുതിരയും കൊച്ചു കുതിരയും നിൽക്കുന്നു. നമുക്ക് അടിപൊളി. എല്ലാം കൂടെ ഓടയാണ്. നൈസ്, വാവ് വാവ്, സൂപ്പർ. ഒരു ഫോട്ടോ എടുക്കട്ടെ. കണ്ട കുതിരകൾ പോണവർക്ക്. കണ്ട അവിടെ ഒരു അമ്മ കുതിരയും കൊച്ചു കുതിരയും കൂടെ. അടിപൊളി, സൂപ്പർ.
അടിപൊളി. ഇവിടെ കുറച്ച് എക്സ്ട്രീം തണുപ്പാണ്, എക്സ്ട്രീം എന്ന് പറയാൻ പറ്റൂല, വിളിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം രാത്രി എന്തിനാണ് അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. അവർ ടെൻറ്റ് നോക്കാൻ പോയിട്ട്, ടെൻ്റല്ല ക്യാമ്പിന് വേണ്ടിയുള്ള സ്ഥലം നോക്കാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ എന്തിനോ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. എൻ്റെ ക്യാമറയിലെ ബാറ്ററി തീർന്നായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. കണ്ട ഈ സ്ട്രക്ചർ കണ്ട, ഫുൾ കല്ലുകൊണ്ടാണ്. ഇവിടെ കിടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ട ഫുൾ കല്ലുകൊണ്ടുള്ള ഒരു സ്ട്രക്ചർ. എന്തിനാണ് ഡ്രസ്സീൽ, എന്തിനാണ് എന്തിനാണ് ആക്ച്വലി? അപ്പൊ ഇവിടെ ടെന്റ് അടിക്കാന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫസ്റ്റ് ബേസ് ക്യാമ്പ് ഇതാ ഇവിടെയാണ്. നമ്മളിപ്പോൾ അടുക്കള ആയിട്ടാണ് ഞാൻ നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെൻറ്റൊക്കെ ഇവിടെ നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആ ടെൻറ്റൊക്കെ വയ്ക്കും. ഇവിടെ നമ്മുടെ കിച്ചണാണ്, ഫുഡും സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി മൊത്തം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വീണ്ടും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല തണുപ്പുണ്ട്, റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് മുടി മൊത്തം വല്ലാതെ കിടക്കുന്നത്. എന്തെങ്കിലും ഒരു കാലത്ത് ഇവിടെ മൊത്തം മറ്റേ റോഡൊക്കെ ഇലക്ട്രിസിറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് മൊത്തം ഒരു കിടിലൊരു ടൂറിസ്റ്റ് സ്ഥലമൊക്കെ ആവുമെന്നാണ് തോന്നുന്നത്. അത്രയും കിടിലൻ സ്ഥലം. നമ്മളിവിടെ ടെൻ്റ് സെറ്റ് ചെയ്യാണ്. കണ്ട, മൂന്ന് ടെൻ്റുണ്ട്, നമ്മൾ 10 പേരുണ്ട്. ഈ ടെൻറ്റിൽ 3 പേര്, ആ ടെൻറ്റിൽ 2 പേര്, 5 4 അങ്ങനെ 10 പേര് നമ്മളിപ്പം ടെൻറ്റിൽ താമസിക്കാൻ പോവുകയാണ്. നല്ല കാറ്റുമുണ്ട്. അപ്പം നമ്മളിപ്പം ബേസ് ക്യാമ്പിൽ നിൽക്കുകയാണ്. ഇപ്പം വെയിൽ വന്നിട്ടുണ്ട്, വെയിൽ വന്നപ്പോഴത്തേക്കും തണുപ്പിനൊരു ആശ്വാസം വന്നിട്ടുണ്ട്. മൊത്തം ക്ലിയറായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട്. കേട്ടോ, മൊത്തം പച്ചപ്പായിട്ട് കിടക്കുകയാണ്.